ഒഞ്ചുള്ള പെണ്ണല്ലേ, ചെഞ്ചുണ്ട് തേനല്ലേ, കരിവളകത്തിലും കൊഞ്ചുന്ന മൊഴിയല്ലോ. ഹലോ ഗോയ്സ്, ദിസ് ഈസ് റാസ് ഫോക്സ് ഫ്രം റോടോക്സ്. നമ്മൾ ഏകദേശം 2 വർഷമായി ഇപ്പോൾ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വ്ളോഗൊക്കെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് വയനാട്ടിലോട്ട് പോവാണ്. ഇത് 9 വർഷങ്ങൾക്ക് മുമ്പ് എവിടെ കടന്നു കുറേ ആളുകൾ തമ്മിൽ വീണ്ടും ഒരു 5 വർഷത്തിന് ശേഷം ഒരു മീറ്റപ്പ് ഉണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും 4 വർഷത്തിന് ശേഷം നമ്മൾ കണ്ടുമുട്ടാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഈ വ്ളോഗിൽ വരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ നമ്മളുള്ളത് പുലാമ്പത്തോളാണ്. ഇവിടുന്ന് ഒരു 3-6 ആളുകൾ ഒരുമിച്ചിട്ടാണ് പോകുന്നത്. നമ്മൾ രാമനാട്ടിനെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളും കൂടെ ഇപ്പോൾ ഓൾറെഡി 4 ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ പേര് പൈസ. ഞാൻ വരുന്നത് കളകള ഒഴുകുന്ന പയൻ്റെ ലാങ്ങൾ പയൻ്റെ എത്തിയിരിക്കുന്നവർ. ഓക്കെ, ഇനി രണ്ടാമത് പേരുണ്ട്. ഹലോ, ഡയറക്ടർ കൊല്ലത്തുനിന്ന് വരെയാണ്. ഞാൻ അസ്ലം ലക്ഷദ്വീപ്. ഐ ആം അഫ്രീദ്. ഞാൻ അഫ്രീദ്. ഐ ആം ഫ്രം തൃശ്ശൂർ. നമ്മുടെ നാട്ടിൽ നിന്ന് കാറിലാണെങ്കിൽ ഏകദേശം 3 മണിക്കൂറിന് മുകളിലുണ്ട് ഈ ഒരു ഡെസ്റ്റിനേഷനിലേക്ക്. നമ്മൾ രാവിലെ ഏകദേശം 10 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയെങ്കിലും പലരും പല സ്ഥലത്തു നിന്ന് ജോയിൻ ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അവരൊക്കെ കാത്തു നിന്നിട്ട് ഏകദേശം നമ്മൾ ഡെസ്റ്റിനേഷനിലെത്തിയ സമയത്ത് ഏകദേശം 7 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞ പല പരിപാടികളും നടന്നില്ല എന്നുള്ളതല്ല സത്യം. ഗ്രൂപ്പിലുള്ള പലരും പല ആളുകളെയും ആദ്യമായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ പരസ്പരം അറിയുന്നവർ തന്നെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് കാണുന്നത് എന്നുള്ളതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് എല്ലാവരുടെയും മുഖത്തുണ്ടായിരുന്നു. എന്തായാലും കുറേ കാലത്ത് പലരുടെ ആഗ്രഹം നമ്മൾ ഈ ഒരു ക്യാമ്പിലൂടെ അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിലൂടെ നടത്തി കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട്. യാത്ര കഴിഞ്ഞാലുള്ള ഒരു വ്യൂ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ ക്യാരം ബോർഡ് കളിച്ചും അതുപോലെ തന്നെ ഒന്ന് ചുറ്റിക്കറങ്ങുകയൊക്കെ ചെയ്ത് എല്ലാവരും കൂടെ ഇരുന്ന് പാട്ടുപാടും പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, നേരെ നമ്മളുടെ ഇൻട്രാക്ഷൻ സെക്ഷനിലേക്ക് കടന്നു. പലരും പല സമയത്താണ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പലരുടെ അനുഭവങ്ങളും വ്യത്യസ്തമായിരുന്നു. അവരെ ഈ ഗ്രൂപ്പ് എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തു, അതുപോലെ തന്നെ ഈ ഗ്രൂപ്പ് കൊണ്ട് അവർക്ക് എന്ത് ഉപകാരമുണ്ടായി, ഇപ്പോൾ ചെയ്യുന്ന ജോലിയിൽ ഈ ഒരു ഗ്രൂപ്പിനെ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടായോ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചത്. ഇപ്പോൾ നമ്മൾ ഇവിടെ കൂടിയിട്ടുള്ളത് ജാക്ക്പോട്ട് ഡിസൈനേഴ്സ് എന്ന ഒരു ചെറിയൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് തുടങ്ങിയതാണ്. ഈ ബന്ധങ്ങൾ മെയ് രണ്ടിനാണ് നമ്മൾ 9 വർഷമാവുക. അപ്പോൾ അതിൽ സ്റ്റാർട്ടിങ് മുതലുള്ളവരുണ്ട്, ഇടയ്ക്ക് വെച്ച് കയറിയവരുണ്ട്. പക്ഷേ എന്തായാലും ആ ഗ്രൂപ്പ് ഇപ്പോഴും ഒരു നിലനിൽക്കുന്നുണ്ട്. എല്ലാവരും സെൽഫ് ഒരു ഇൻട്രൊഡക്ഷൻ പലരും അറിയണവരാണ് എങ്കിൽ കൂടി ഇപ്പം എന്ത് ചെയ്യണോ, എന്താണ് വർക്ക്, കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാം. ഞാനൊരു ഡിഫിനു ആണ് ഇത് ഈ ഗ്രൂപ്പിൽ നിന്ന് പറഞ്ഞ ഒരു ആശയം തുടങ്ങുന്നത്. ഡിഫിനിപ്പം ഗൾഫിലാണ്. അതിനുശേഷം ആദ്യമായിട്ട് തന്നെ ആഡ് ചെയ്തത് ഫൈസിയായിരുന്നു. പിന്നുള്ള കാര്യങ്ങളെല്ലാം ഫൈസിയുടെ ഒരു ഐഡിയയിലായിരുന്നു നടന്നത്. നമ്മുടെ തുടക്കം മുതലേ നമ്മള് കേരളത്തിലുള്ള എല്ലാ ജില്ലയിലും ഉള്ള സൗഹൃദങ്ങളായിരുന്നു നമുക്ക് ഈ ഗ്രൂപ്പ് വഴി കിട്ടിയത്. പിന്നെ ആദ്യത്തെ മീറ്റപ്പ് വെച്ചു, അത് വളരെ സക്സസ്ഫുൾ ആയിരുന്നു. പിന്നെ അതിനുശേഷം പല കല്യാണങ്ങളിലും നമ്മൾ ഒത്തുകൂടി. അതിനുശേഷം പിന്നെ ഈ ഒരു മീറ്റപ്പിലാണ് നമ്മൾ എല്ലാവരും കണ്ടുകൊണ്ടത്. എൻ്റെ പേര് അഖിൽ. ഞാൻ LLB ആണ് പഠിച്ചത്. അത് കഴിഞ്ഞ് ഇപ്പം കൊല്ലത്ത് പ്രാക്ടീസ് ചെയ്ത് വരികയാണ്. എനിക്ക് പറയേണ്ടത് വാസും പൈസയും തന്നെയാണ്. നമ്മുടെ ഈ ഒരു ഗ്രൂപ്പ് ഇപ്പോഴും ആക്റ്റീവായിട്ട് പോകുന്നത് ഇവർ രണ്ടുപേരുടെയും കോൺട്രിബ്യൂഷൻ വളരെ എടുത്തു പറയേണ്ടതാണ്. റാസ് ഗൾഫിലാണെങ്കിലും ഫൈസി ഒരു എൻ്റർപ്രണർ ആണെങ്കിലും രണ്ടുപേരും ഒരേപോലെ കൊണ്ടുപോകുന്നതാണ് നമ്മുടെ ഗ്രൂപ്പിന്റെ വിജയം. ഹലോ, ഗുഡ് നൈറ്റ്. എൻ്റെ പേര് സുഹൈല്. ഞാൻ മലപ്പുറത്ത് നിന്ന് വായുദിൻ്റെ കൂടെ തന്നെയാണ്. അപ്പോൾ ആദ്യമായിട്ട് ഇനി പരിപാടിക്ക് ക്ഷണിച്ച എൻ്റെ മെയിൻ ബോസ് വായുദിന് എല്ലാ നന്ദിയും രേഖപ്പെടുത്തുന്നു. ഞാൻ വീഡിയോ എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെയൊക്കെ ഒരു ഭാഗം തന്നെയാണ് പണ്ട് ഇതൊക്കെ ആയിരുന്നു. പക്ഷെ നിങ്ങളെ പോലെ ഒന്നും ആയിട്ടില്ലേ. ഇൻട്രോവേർട്ട് ഈ ഒരു ടൈപ്പിലൊക്കെ പെടും. പിന്നെ ഈ ഒരു ഗ്രൂപ്പിൽ ഞാൻ പെട്ടത് സുഫലിക്ക. അതൊന്നും വിഷയമല്ല, ഓൻ പറഞ്ഞോടെ. സുഫലിക്ക ഞാൻ വന്നത്. ഒരുപാട് ആളെ പരിചയപ്പെടാനൊക്കെ സാധിച്ചു. പിന്നെ എഡിറ്റിംഗ്, ഡിസൈനിങ് വീഡിയോസിങ് മറ്റു കാര്യങ്ങളൊക്കെ ഒരുപാട് അറിയാനും പറ്റി.
പിന്നെ നല്ലൊരു കൂട്ട് കിട്ടി. പിന്നെ ഞാൻ ഇതുപോലെ അധികം ഇങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് ചാനൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. സബ്സ്ക്രൈബ് 2A എന്റെ അടുത്ത് ആയിട്ടുള്ളൂ. എന്റെ പേര് ഷാനഫ്രീദ്. എന്റെ വീട് ഗുരിയാരാണ്, തൃശ്ശൂരാണ് സ്ഥലം, അല്ല തൃശ്ശൂര് ഗുരിയാരാണ്. ഗ്രൂപ്പിലെ കയറി ഫൈസൽക്ക വാസിദൂറോ ഇവരാണ് ആ ഗ്രൂപ്പില് മെയിനായിട്ട് നിന്നിരുന്നത്. അപ്പോ അന്നത്തെ കാലത്ത് എഡിറ്റിംഗ് എന്ന് പറഞ്ഞ ഫോണില് ഒരു ചെറിയൊരു ഫോൺ ഉണ്ടായിരുന്നു. അന്ന് ഇങ്ങനെ കുറെ ബംഗാളികളും ഫേസ്ബുക്കൊക്കെ കത്തി നിന്നിരുന്ന കാലഘട്ടമായിരുന്നു. ബംഗാളികളാണ് നമ്മളെ കഞ്ഞി. അപ്പോ ഈ ബംഗാളികൾ വന്നിട്ട് ഇങ്ങനെ ചോദിക്കും, ബ്രോ പ്ലീസ് എഡിറ്റ് മൈ ഫോട്ടോ, അങ്ങനെ ചോദിക്കും. നമുക്ക് അന്നത്തെ കാലത്ത് വലിയ ഇംഗ്ലീഷ് ഒന്നും അറിയില്ലെങ്കിലും നമ്മൾ പറയും ഓക്കെ ബ്രോ. അപ്പൊ ഞാൻ പറയും ഫസ്റ്റ് ക്യാഷ് ദെൻ എഡിറ്റ്. ഈ സാധനം ഞാൻ എല്ലാവരോടും തന്നെ പറയുള്ളൂ കേട്ടോ, ഫസ്റ്റ് ക്യാഷ് ദെൻ എഡിറ്റ്. അന്ന് പറഞ്ഞാല് 70 രൂപ 50 രൂപ ഒക്കെ ഒരു ഫോട്ടോന് ഇങ്ങനെ മേടിച്ചായിരുന്നു. അപ്പോ റീടച്ച്, ആ റീടച്ച് ഓൺലി ഈ സാധനക്കായിരുന്നു. അപ്പൊ അങ്ങനെ ഫോട്ടോ മേടിക്കും, അങ്ങനെ ഫോട്ടോ മേടിച്ചിട്ട് നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് അന്ന് പിക്സാർട്ട് ലൈറ്റ് റൂം ബാക്കിൽ ഇങ്ങനെ ലൈറ്റിങ്ങനെ വെക്കലേ അതായിരുന്നു. അപ്പൊ ആ ലൈറ്റ് ഇങ്ങനെ കൊടുന്ന് ഇങ്ങനെ വെക്കും, എന്നിട്ട് അതിങ്ങനെ കുറച്ചിങ്ങനെ വലുതാക്കി 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 ഇടക്ക് കുറച്ച് ഇടക്ക് സൂര്യനെ ഇങ്ങനെ അങ്ങനെ വലുതാക്കിയിട്ട് പിന്നെ ഇപ്പോഴും പിള്ളേർ ഇപ്പോഴും പറയും ഓ ഇതാ വന്നിട്ട് കേട്ടോ സൂര്യൻ്റെ ആള് വന്നിട്ടുണ്ട്. ഞാൻ പുറത്തേക്ക് ഇറങ്ങിയാലും ഇങ്ങനെ ഓരോരുത്തർ പറയും ആ സൂര്യൻ്റെ ആള് ഇതാ വന്നിട്ടുണ്ട് അങ്ങനൊക്കെ പറയും. ഇപ്പോൾ നമ്മളതൊരു പ്രൊഫഷനാക്കി. ഇപ്പോൾ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫറാണ്, ഷാ വെഡ്ഡിങ്സ് എന്നാണ് നമ്മളെ പേര്. ബർത്ത്ഡേ വെഡ്ഡിങ്, മം ടു ബി, ബ്രൈറ്റ് ടു ബി, സേവ് ദ ഡേറ്റ്, അങ്ങനെ എല്ലാം എടുക്കും. മരണം ഒഴിച്ച് അതൊക്കെ എല്ലാം എടുക്കും. മരണം എടുക്കാൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല, ഞാൻ എടുക്കില്ല. അപ്പൊ അതെടുത്ത ശേഷം നമ്മളൊക്കെ ചിരിച്ചു. അങ്ങനെ ഇപ്പൊ കുഴപ്പമില്ല, നാട്ടിലൊക്കെ ഒരു പേരൊക്കെ ഉണ്ട് ചാവട്ടിൻസ്. ആരും കണ്ടാലും അറിയും. ഈ ഗ്രൂപ്പിൽ വന്നോണ്ടാണ് നമുക്ക് അന്ന് ആ ഒരു പല ഗ്രൂപ്പുകളിലും പലപ്പോഴും കേരളത്തിലുള്ള ആളുകളാവും കൂടുതലുണ്ടാവുക, ചിലപ്പോൾ നമ്മൾ പുറത്തുണ്ട്. പക്ഷെ ലക്ഷദ്വീപ് എന്ന് 2-3 പേര് നമ്മുടെ ഗ്രൂപ്പിലുണ്ട്, 3-4 പേര് നമ്മുടെ ഗ്രൂപ്പിലുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ അതിലെ ആദ്യത്തെ ആള് അസ്ലം എന്നം. എൻ്റെ പേര് അസ്ലം, ഞാൻ ലക്ഷദ്വീപ് ആണ്, കവരത്തി ഐലൻഡ് ആണ്. ഗ്രൂപ്പിലേക്ക് വന്ന തന്നെ വേറൊരു കവരത്തിയിലത്തെ നബീൽ എന്ന് പറഞ്ഞിട്ടുള്ള പുള്ളി സജസ്റ്റ് ചെയ്തിട്ടാണ്. ആള് നാട്ടിലാണ്, അപ്പോൾ വരാൻ പറ്റിയിട്ടില്ല. ഞാനും ഇതേപോലെ ഗ്രൂപ്പിൽ വന്നു, എല്ലാവരും പരിചയപ്പെട്ടു. അപ്പൊക്കെ മൊബൈലില് ഇതേപോലെ പറഞ്ഞ പോലെ പിക്സാർട്ട് ഇതൊക്കെ, സൂര്യൻ ബാക്കില്, മറ്റേ ഈ ബംഗാളീസ്, അങ്ങനെ 150 രൂപ 100 രൂപയ്ക്ക് ഒക്കെ എഡിറ്റ് ചെയ്യിപ്പിച്ച കാലം. സ്വിച്ച് ഫോണൊക്കെ യൂസ് ചെയ്ത സമയത്ത് എഡിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ അപ്പോ അവർക്ക് പൈസ അയക്കാൻ ഒരു മാർഗമില്ല. അപ്പൊ എനിക്ക് ഞാൻ പറഞ്ഞ റീചാർജ് ചെയ്തു, അതേപോലെ 1000 രൂപ ആയിട്ടുണ്ട്. 1000 രൂപ ഞാൻ എനിക്ക് എടുക്കാൻ പറ്റൂല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എന്റെ BSNL ആണ്, അപ്പൊ BSNL നിന്ന് വേറെ BSNL റീചാർജ് ചെയ്ത് കൊടുക്കാം, ഞാൻ റീചാർജ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ചങ്ങായിമാര് 100 രൂപയ്ക്ക് റീചാർജ് ചെയ്ത, 50 രൂപയ്ക്ക് റീചാർജ് ചെയ്തെന്ന് പറഞ്ഞ ക്യാഷ് വാങ്ങിയിട്ട് ഞാൻ റീചാർജ് ചെയ്തു. ഈ ഫോട്ടോഗ്രാഫി അങ്ങനത്തെ ഒന്നുമല്ല, ഞാൻ പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ ആണ്, ആർട്ടിസ്റ്റ് മൂഡാണ്. പക്ഷെ പഠിച്ചതിന് ജോലി ചെയ്യാൻ ഇപ്പൊ പറ്റിയിട്ടില്ല. പക്ഷെ പാഷനായിട്ട് കൊണ്ടുനടന്ന എഡിറ്റിങ്ങും ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയാണ് ഇപ്പൊ പ്രൊഫഷണലായിട്ട് ചെയ്യുന്നത്. അതും ഫൈസലിക്ക് കാരണമാണ്, മാക്വാഡ്സിലാണ് ഇപ്പൊ വർക്ക് ചെയ്യുന്നത്. ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് ചെയ്തെന്ന് പറഞ്ഞാൽ എല്ലാരും ഈ ഇവര് ചെയ്യുന്ന വർക്കൊക്കെ കണ്ടു കണ്ട് തന്നെ ഞാനും പഠിച്ചു കുറെയൊക്കെ, ഇവരെ കുറെയൊക്കെ പറഞ്ഞു തന്നു. ഇവര് റമീസ് എന്നാണ്. എന്റെ വീട് ശരിക്കും കടക്കലാണ്, ട്രിവാൻഡ്രം കൊല്ലം ബോർഡറായിട്ട് വരും കടക്കല്. അപ്പോ ഞാന് 2017 കാലഘട്ടത്തിലാണ് തോന്നുന്നു ഗ്രൂപ്പിലോട്ട് ആഡാകുന്നത്. അന്ന് സുബിൻ ബ്രോയൊക്കെ ഉള്ള ടൈമില് പൈസയ്ക്കാണ് എന്നെ ഗ്രൂപ്പിൽ ആഡ് ചെയ്തത്. അതിനുശേഷം നമ്മള് 19 മീറ്റപ്പിന് എല്ലാവരും ഒരുമിച്ച് കണ്ടായിരുന്നു. നിലവിൽ ഇപ്പൊ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പഠിച്ചത് നമ്മളെ അന്ന് കഴിഞ്ഞ മീറ്റപ്പിൽ വന്നപ്പോഴത്തേക്കും തസ്ബീർ ഗിഫ്റ്റ് പറഞ്ഞിട്ട് എറണാകുളം ഇമേജിലാണ് പഠിക്കണമെന്ന് പറഞ്ഞിട്ട് അവിടെയാണ് ഞാൻ അഡ്മിഷൻ എടുത്തത് BFS ചെയ്യാനായിട്ട്.
അവിടെ നിന്ന് പഠിച്ചിറങ്ങിയിട്ട് പിന്നെ ഫ്രീലാൻസ് ആയിട്ടായിരുന്നു വർക്കൊക്കെ ചെറിയ രീതിയിൽ ചെയ്യുന്നത്. അല്ലാണ്ട് പ്രൊഫഷണൽ ആയിട്ടൊന്നും ഞാൻ ഇതുവരെ വർക്കിന് കയറിയിട്ടില്ല. ഇപ്പൊ ഞാൻ നിലവിൽ വർക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ട്രിവാൻഡ്രത്ത് ഇന്ന അതുപോലെ ഒരു ഇതിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും പൈസയൊക്കെ എന്നെ നേരിട്ട് ഇന്റർവ്യൂ കാര്യങ്ങളൊന്നും ഇല്ല, നീ വന്നു ജോലി ഇവിടെ റെഡിയാണ്, നിനക്ക് കസേര ഫ്രീ ആണെന്നൊക്കെ പറഞ്ഞു വിളിച്ചിട്ടുണ്ട്. കരുതൽപടിയുടെ സുന്ദരൻ മിസ്റ്റർ വാജിദ്. ഓ, പേര് മാജിദ്. എല്ലാവർക്കും ഏകദേശം അറിയണ്ടാവും. ഓ, ഞാന് ഗ്രൂപ്പിൽ വന്നത് ഈ പറഞ്ഞ പോലെ ഫേസ്ബുക്കിൽ നിന്ന് ആദ്യം ഫൈസൽ ഖാനെ കണ്ട്, മറ്റേ കടലില് എന്തോ കപ്പ് നിന്ന് മീൻ ചാടുന്നതോ അങ്ങനെ എന്തോ ട്യൂട്ടോറിയൽ ഉണ്ടല്ലേ, അത് കണ്ടിട്ട് അങ്ങനെ അങ്ങനെയാണ് മുമ്പേ എത്തിയത്. പിന്നങ്ങനെ ഒരു കടലില് ട്യൂട്ടോറിയൽ ഉണ്ടായതില്ലേ, കടലിലെ മീനോ കുട്ടിയോ എന്തോ കപ്പ് നിന്ന് ചാടാൻ അങ്ങനെന്തോ പരിപാടി, ആ അവസാന തോന്നി. അങ്ങനെ കണ്ട് ഫേസ്ബുക്കിൽ നിന്ന് കോണ്ടാക്ട് ആയി ഗ്രൂപ്പിലെത്തി. ബിടെക് ആയിരുന്നു പഠിച്ചത്, P23 പാസ് ഔട്ട് ആണ്. അത് കഴിഞ്ഞ ഒരു 6 മാസം എറണാകുളത്തെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു, അത് സൈറ്റിലെ സൂപ്പർവൈസറാണ്. അത് ഇൻഫ്ലുവൻസർ ആണ്. പണ്ട് എഡിറ്റിംഗ് ഇല്ല ടൈമിൽ ഇങ്ങനെ ഡൗട്ട് ചോദിക്കുക, അങ്ങനെ അങ്ങനെ ഒരു ഗ്രോത്ത് ഉണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ പറഞ്ഞ പോലെ ബന്ധങ്ങൾ എവിടെയൊക്കെ പോയി വിടുകയാണെങ്കിൽ എല്ലാത്തിലും ഏകദേശം ആൾക്കാരുണ്ടല്ലോ, എന്തെങ്കിലും കാശ് എന്തെങ്കിലും വിളിക്കാം, അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നു. ചാൻഡ് തൃശ്ശൂരിലുള്ളതുപോലെ മലപ്പുറത്ത് നമുക്ക് ആളുണ്ട്. ഇപ്പൊ ഇവൻ പറയണെങ്കിൽ ഷാനിന്റെയും വായുദിന്റെ കേസ് ഉണ്ടെങ്കിൽ എന്റെ കല്യാണത്തിന് സൈതലേര് ഷാൻ ആണ് ചെയ്തത്, അതേപോലെ കല്യാണം ചെയ്തത് വാഹിദാണ്. ഞാനിപ്പോ ഗ്രൂപ്പ് വന്നത് ഷാൻ. പണ്ട് യൂട്യൂബില് കുറെ ഉണ്ടല്ലോ ഗ്രൂപ്പുകൾ ഉണ്ടാവും, എങ്ങനെയാണെ എഡിറ്റർമാരെ കോണ്ടാക്ട് നമ്പർ ഇട്ട് കൊടുക്കുക, വാട്സപ്പ് ഒക്കെ ജോയിൻ ചെയ്യിക്കുക, അങ്ങനെ ഓരോരുത്തരും ഓരോ ഗ്രൂപ്പ് ഉണ്ടാക്കും. എന്താ പറയുക, ആ ഗ്രൂപ്പിൽ ഭയങ്കര റീച്ചാണ്, അടിയിൽ കുറെ ആൾക്കാരെ നമ്പർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അങ്ങനെ ഇട്ട് എടുത്തിട്ട് ഏതോ ഇവന്റെ ഏതോ ഗ്രൂപ്പ് കയറി, അതിനുശേഷമാണ് നമ്മള് നല്ല ഒരു കുഴപ്പമില്ലാത്ത ഒരാളാണെങ്കിൽ നേരം ഇവന്റെ അടുത്ത് കത്തും. എന്നിട്ട് അവിടുന്ന് നമ്മൾ എന്ത് ചെയ്യും, ഡാഡി കത്തും. വേറൊരു ഗ്രൂപ്പ് കൂടി ഉണ്ട് ഞങ്ങൾക്ക്. എനിക്ക് ഗ്രൂപ്പ് കൊണ്ടാണല്ലേ, എനിക്ക് ഓൾറെഡി ഫ്രണ്ട്സ് കുറവായിരുന്നു, ഞാൻ നാട്ടിലാകെ കുറച്ച് ഫ്രണ്ട്സ് ഉള്ളു, എനിക്ക് അങ്ങനെ ഫ്രണ്ട്സ് ഇല്ല. ഞാൻ പുറത്ത് ഞാൻ ബോർഡിങ്ങിലാണ് ഞാൻ പഠിച്ചിരുന്നത്, ഒരു ആപ്പ് മൂലയിലാണ് അങ്ങനെ ആയത്. അപ്പോ അത് കഴിഞ്ഞിങ്ങനെ ഒരു കമ്പ്യൂട്ടർ വീട്ടില് ഉപ്പ കമ്പ്യൂട്ടർ വിടുന്നപ്പോ പഠിച്ചോട്ടച്ചിൽ വിടുന്നതാണ്, നമ്മള് യൂട്യൂബ് നോക്കി എഡിറ്റിംഗ് പഠിച്ച്. പിക്സാർട്ട് ആയിരുന്നു മെയിന്, പിന്നെ ഫോട്ടോഷോപ്പ്, എന്റെ കണ്ണുള്ള ഫോട്ടോഷോപ്പ്, ആ ഫോട്ടോഷോപ്പ് ജാക്ക്പോട്ടിന്റെ ഒരു മെച്ചം എന്ന് പറഞ്ഞാല് അന്ന് അന്നത്തെ സമയത്ത് നമ്മളെന്തെങ്കിലും ടൂൾസ് പരിചയപ്പെടുത്തി കൊടുക്കും, അന്ന് ടൂൾസ് ഒക്കെ ഇന്ന ടൂൾസ് യൂസ് ചെയ്താൽ മതി, അങ്ങനെ ഒന്നൊക്കെ ഉണ്ടാവലുണ്ട്. പിന്നെ കളർ പോറാണെങ്കിൽ മോശമായി എന്ന് പറയാൻ ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ ഞമ്മൾ എന്ത് ചെയ്യും, ചെയ്ത് അങ്ങോട്ട് അയച്ചു കൊടുക്കുന്നതിന് മുമ്പ് നമ്മളെ ഫോട്ടോസ് ഒക്കെ കുറെ ഇങ്ങനെ നമുക്ക് അതൊരു ത്രില്ലായിരുന്നു കേട്ടോ, നമ്മൾ ചെയ്യുന്ന ഫോട്ടോസ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക, അതിൽ രസം പറയുമ്പോൾ നമുക്കൊരു ത്രില്ലുണ്ട്. ഇപ്പൊ തന്നെ ഞാൻ ഫോട്ടോഗ്രാഫറാണ്, മെയിൻലി വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി. ഞാൻ ചിലപ്പോ ഇപ്പോ വെഡ്ഡിംഗ് മാറും ഉറപ്പായില്ല. വയനാട് മേപ്പാടിയിലുള്ള ഡി വൈൽഡ് സ്റ്റേക്കേഷനിലാണ്. ഓൾറെഡി നമുക്ക് ഈ ഇത്രയും നല്ലൊരു സൗകര്യമൊക്കെ ഒരുക്കി തന്നത് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെയുള്ള ഹസീബ് കൊളത്തൂരാണ്, മലപ്പുറം ജില്ലയിലുള്ള. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ ഹസീബ് പറയാം. ഫുഡ് ആയിട്ടുണ്ട്, അതേപോലെ ഇൻസ്റ്റാഗ്രാം അല്ലേ, നമ്മളെ ഫേസ്ബുക്കിൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്യണമെന്ന് തോന്നി, എഡിറ്റ് ചെയ്യുക അങ്ങനെ ഓരോ ഒരു ഇത് തോന്നിയപ്പോൾ ഞാൻ യൂട്യൂബിൽ നോക്കി, അപ്പോഴാണ് ആശാനെ കാണുന്നത്. അപ്പൊ പൈസലിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ ഇതിലൊരു ചെറിയ ചെറിയ ഡൗട്ടുകൾ വന്നപ്പോൾ അതിൽ തന്നെ ഉണ്ടായിരുന്നു കമൻറ്റിൽ, അങ്ങനെ എന്തോ കമൻ്റ് അടിച്ചിട്ട് ആശാൻ നമ്പർ തന്നു. അതിൽ നിന്ന് അങ്ങനെ 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 കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ച് പിന്നെ ആശാൻ തന്നെ ഗ്രൂപ്പിൽ ആഡ് ചെയ്ത് അങ്ങനെ 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 പോയി. ഇപ്പൊ നിലവില് കുറച്ച് ബിസിനസ്സുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു. എനിക്ക് ബിസിനസ് ഇപ്പോ ചൈനന്ന് നമ്മളെ മൊബൈൽ ആക്സസറീസ് അങ്ങനെ സംഭവങ്ങളായിട്ടുള്ള ഇമ്പോർട്ട് ചെയ്യുക, അതേപോലെ അത്തർ, പിന്നെ ഇതാ റിസോർട്ടിന്റെ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് അങ്ങനെ നടക്കണു, അങ്ങനെയൊക്കെ തന്നെ. ആ പിന്നെ ട്രേഡിംഗ് പരമായിട്ട് അങ്ങനെ കുറച്ച് എല്ലാത്തിലും ഉണ്ട്, എല്ലാ മേഖലയിലും ഉണ്ട്. വേറെന്താ
ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ ലക്ഷദ്വീപില് മൂന്നാലാൾക്കാര് നമ്മൾ തന്നെ ഉണ്ട്. രണ്ടാൾക്കാര് ഓൾറെഡി നമ്മുടെ പ്രോഗ്രാമിൽ വന്നിട്ടുണ്ട്. അപ്പോ തസ്ബീർ കിഡ്സ് എന്നറിയപ്പെടുന്ന ലക്ഷദ്വീപിലുള്ള അന്ത്രോത ദ്വീപിന്റെ അമരക്കാരൻ തസ്ബീർ കിഡ്സ്. അപ്പൊ ഹലോ ഗായ്സ്, ജാക്ക് ബോട്ട് ഡിസൈനേഴ്സ്, ഒരു ടീം, ഒരു ഫാമിലി. ശരിക്കും പറഞ്ഞാല് അസ്ലം അസ്ലമെന്നമ്മാണ് എന്റെ ഒരു തുടക്കം. അസ്ലമെന്നമ്മിന്റെ ഫോട്ടോസ്, അസ്ലമെന്നമ്മിന്റെ ഓരോ ക്രിയേറ്റീവ് ഡിസൈൻസ്, ആർട്ട്, ഇതൊക്കെ എനിക്ക് നല്ല ഒരു ഈഗോ എന്നുള്ള രീതിയിൽ തന്നെ എനിക്ക് വന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ലൈക്ക് ചെയ്യുന്നുണ്ട്, എല്ലാവരും ഫോളോ ചെയ്യുന്നു, എല്ലാവരും ഫേസ്ബുക്കിൽ, എല്ലാ ഈ ദ്വീപിൽ തന്നെ കുറച്ച് പേര് അന്ന് ആ ഒരു ഇതിൽ ഉണ്ടായിട്ടുള്ളൂ, ആ ഒരു ഫേസ്ബുക്ക് ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായിട്ടുള്ളൂ. ആ ഒരു ടൈമില് ഏകദേശം എല്ലാവരും അതിൽ അവൈലബിൾ ആവുന്ന ഇവന്റെ ഫോട്ടോസ് മാത്രമല്ല, വേറെ കുറെ ടീം ഉണ്ടായിരുന്നു, പക്ഷെ ഇല്ലാന്നല്ല, പക്ഷെ കുറച്ച് ഹൈലൈറ്റ് ആയി. നമ്മുടെ ഒരു ഏജിലുള്ള ആൾക്കാർ നമ്മൾ നോക്കുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ അസ്ലമിനായിരുന്നു കുറച്ച് അങ്ങനെ ഹൈലൈറ്റ് ആയിട്ടുള്ളത്. അപ്പൊ ഞാൻ അസ്ലമിന്റെ അടുത്ത് ഫോട്ടോസ് ചെയ്ത് വരുമോ അങ്ങനെ ഞാൻ ചോദിച്ചിട്ടാണ് ഇതിലോട്ട് കയറിയത്. എന്നിട്ട് അസ്ലമിന്റെ ആ ഒരു പാത്തില് ഞാൻ വന്നു, അസ്ലമിന്റെ ആ ഒരു ഐഡിയ കാര്യങ്ങളൊക്കെ ഞാൻ പഠിക്കാൻ ശ്രമിച്ചു. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഇപ്പൊ ഉള്ള ആൾക്കാരുണ്ടല്ലോ, ഈ ആൾക്കാർക്കാണ് ഈ ഗ്രൂപ്പ് ഏറ്റവും പ്രയോജനപ്പെട്ട ആൾക്കാർ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ വന്നത്. ഇല്ലെങ്കിൽ ഒരിക്കലും അത് പ്രയോജനപ്പെടാത്ത ആൾക്കാരല്ലാത്തതല്ല, അവർക്ക് എന്തെങ്കിലും തിരക്കുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അവർ നല്ലപോലെ മിസ് ചെയ്യണ്ടാവും, അത് ഉറപ്പാണ്, 100% ഉറപ്പാണ്. എൻ്റെ ഫ്രണ്ട് ഹോസ്റ്റലിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്, ഈ ഫോട്ടോഗ്രഫി ഇല്ലെങ്കിൽ പിന്നെ എന്താ നീന്ന്, കോമഡി അടിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ടൈം വേസ്റ്റ് ആക്കി ഇങ്ങനെ നടക്കാറ്, നിന്നെ കൊണ്ട് വേറെ എന്തെങ്കിലും തമാശയൊക്കെ പറഞ്ഞാണ് ഒരു ഫണ്ണായിട്ട് ചെറുതായിട്ട് സംസാരിക്കുന്നതിനിടയിൽ ഈ ഫോട്ടോഗ്രഫിക്ക് ഇല്ലെങ്കിൽ എന്ത് ചെയ്യൂടാ എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിക്കാം എനിക്ക് വേറെന്താ ഉള്ളത്, പിന്നെ എനിക്ക് സീരിയസ് ആക്കി എടുത്താൽ എന്താ. പിന്നെ ഇൻസ്പിറേഷൻ നിങ്ങളുടെ നിങ്ങളുടെ ഓരോ വർക്ക്, നിങ്ങൾ തന്ന ഓരോ വർക്ക്, എഡിറ്റിങ് പല കാര്യങ്ങൾ, പല കാര്യങ്ങൾ എന്ന് വെച്ചാൽ പല കാര്യങ്ങൾ. ഈവൻ ഫൈസിക്ക ഫസ്റ്റ് മീറ്റപ്പ്, ഫൈസിക്ക പറഞ്ഞ ഫസ്റ്റ് മീറ്റപ്പ്, ആ മീറ്റപ്പിനെ ഓർക്കുന്നു, എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ട് ഈ കല്യാണത്തിൽ ഇത്രയും പേരെ വിളിച്ച് വീട്ടിൽ പോയിട്ടത്. ഞാൻ ഷോക്കായി പോയിട്ടുണ്ട്. കൂട്ടായിട്ടായിരുന്നു എല്ലാവരും അവിടെ ഉള്ളത്. അപ്പൊ എനിക്ക് നല്ലപോലെ ഫാമിലി ആയിട്ട് തോന്നി. മിക്കവാറും ലക്ഷദ്വീപുള്ള ഞങ്ങള് ഫാമിലി വിട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരിക്കും, ഇങ്ങനത്തെ കൂട്ടായ്മയോട് കൂടുതൽ അടുപ്പമുള്ളത്. എന്താ പറയുക, ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള രീതിയിൽ പല ആൾക്കാരും പല രീതിയിലും പല സമയത്ത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതിലൊരു മെയിൻ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഇതായിട്ടാണ് എനിക്ക് തോന്നിയത്. എൻ്റെ അടുത്ത് ഫസ്റ്റ് നീ എവിടെയാണ് വർക്ക് ചെയ്തത്, ഫസ്റ്റ് നിനക്ക് എന്താ എക്സ്പീരിയൻസ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജാക്ക് ബോട്ട് ഡിസൈൻസിന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അവിടെ നിന്ന് ഞാൻ പഠിച്ചെടുത്ത പല കാര്യങ്ങളുണ്ട്, അത് ഞങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റിയാണ്. ഈവൻ കേരളത്തിലെ ബെസ്റ്റ് ഫോട്ടോഗ്രാഫേഴ്സ് ആൻഡ് എഡിറ്റേഴ്സ്, പിന്നെ മാത്രമല്ല ഫേമസ് ആയിട്ടുള്ള പല ആൾക്കാരുള്ള ഒരു ഗ്രൂപ്പാണ് എന്നുള്ള രീതി എനിക്ക് എന്താ പറയുക ഒരു പവറോടുകൂടി തന്നെ എനിക്ക് പറയാൻ പറ്റും. രാഹുൽ ആർക്കെ ഞങ്ങൾ ഒരുമിച്ചിരുന്നിട്ട് പുള്ളി ഓംലേറ്റിൻ്റെ ഒരു സെറ്റപ്പ് ചെയ്ത് തന്നു, ഓംലേറ്റ് ഡിസൈൻ ചെയ്ത പോലെ ലൈറ്റ് ഡിസൈൻ ചെയ്ത് ഫോട്ടോഗ്രാഫി കാണിച്ചു തന്നു. ഞങ്ങൾ ട്രൈ ചെയ്ത് വർക്ക്ഔട്ടായി. ബാക്കിയുള്ള ഫോട്ടോയിലൊക്കെ ഒരു 150-160 എഡിറ്റ് ചെയ്യുന്നത് ഞങ്ങൾ 250 ആക്കി. ആ ഒരു ലൈറ്റ് വെച്ചിട്ട് ഒരു ഒറ്റ ലൈറ്റ് ടെക്നിക്ക് വെച്ച് 260-250-300 വരെ ആക്കി. അത്രയും ആ ഒരു ടൈമിൽ നമ്മുടെ ക്ലയൻസ് ആയ ഭായിമാർ, താങ്ക് യു സോ മച്ച്. ഈ ഒരു ടൈമിൽ ഞാൻ പറയാണ്, നിങ്ങളായിരുന്നു അന്ന് ഞങ്ങളുടെ കിങ്സ്. നിങ്ങളില്ലാണ്ടല്ലോ ജാക്ക് ബോട്ട് ഡിസൈൻസ് ഉള്ള ഫൈസിക്കയുടെ പോക്കറ്റ് ഒരു കാര്യമായിരുന്നു ഉറപ്പാണ്. ഫൈസിക്ക, താങ്ക് യു, താങ്ക് യു സോ മച്ച്. പിന്നെ അസീബ് കൊളത്തൂർ ബ്രോ, താങ്ക് യു സോ മച്ച്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. സംഭവം എന്താ വെച്ചാൽ നമ്മൾ വലിയൊരു ക്രൗഡൊക്കെയാണ് പ്രതീക്ഷിച്ച, പക്ഷേ ഇപ്പോഴത്തെ ലെവലിൽ ആകെ ഒരു 10-12 ആളുള്ളൂ. പക്ഷെ എന്നാലും ഉള്ള ആൾക്കാരെ വെച്ചിട്ട് നമ്മൾ പരിപാടി ഉഷാറാക്കി. പ്രമുഖൻ പ്രമുഖൻ വന്നിട്ടോ ഇന്നലെ നേരത്തെ വെള്ളത്തിലോടണല്ലോ.